ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഏവർക്കും വിനീതമായ നമസ്കാരം. നമ്മളിന്ന് 43-ാം ദശകത്തിലെ 7-8 ശ്ലോകങ്ങൾ അധ്യയനം ചെയ്യുകയാണ്. 7-ാമത്തെ ശ്ലോകം എല്ലാവരും നോക്കൂ. ഗ്രാവപ്രപാത പരിപിഷ്ടഗരിഷ്ഠദേഹഭ്രഷ്ടാസു ദുഷ്ടധനുജോപരി ധൃഷ്ടഹാസം അഘ്നാനമംബുജകരേണ ഭവന്തമേത്യ ഗോപാദധുർഗിരിവരാദിവ നീലരത്നം. പദങ്ങൾ പിരിക്കാം നമുക്ക്. ആദ്യത്തെ രണ്ട് പദത്തിലെ ഗ്രാവപ്രഭാതത്തോട് ധനുജോപരി വരെ സമസ്ത പദങ്ങളാണ് പിരിക്കാനല്ല. 3-ാം പദത്തിൽ അഘ്നാനം അംബുജകരേണ, അഘ്നാനം അധികം അംബുജകരേണയാണ്. അഘ്നാനം അംബുജകരേണ ഭവന്തമേത്യ, ഭവന്തം അധികം ഏത്യാണ് ഭവന്തമേത്യ. ഗോപാദധുർഗിരിവരാദിവ, ഗോപ എന്നുള്ളത് വിസർഗമുണ്ടായിരുന്നു, അവിടെ ലോപിച്ചതാണ്. ഗോപാഹ ദധുഹു ഗിരിവരാത് ഇവ, ദധുഹു ഗിരിവരാത് ഇവ ഒരുമിച്ചായപ്പോൾ ദധുർഗിരിവരാദിവ. ഗോപാഹ ദധുഹു ഗിരിവരാദിവ ഒരുമിച്ചായപ്പോൾ ഗോപാദധുർഗിരിവരാദിവ. അവിടെ വിസർഗം ലോപിച്ചാണെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് ഗോപ എന്ന് നിർത്തിക്കഴിഞ്ഞാൽ അവിടെ വിസർഗം ആയിട്ട് നിർത്തേണ്ടി വരും. ഒരുമിച്ച് ചൊല്ലുമ്പോഴാണ് ഗോപാദധുർഗിരിവരാദിവ എന്ന് വരിക. ഇനി നമുക്ക് അന്വയത്തിലൂടെ കടക്കാം. ഗോപാഹ ഗ്രാവപ്രപാത പരിപിഷ്ടഗരിഷ്ഠദേഹഭ്രഷ്ടാസു ദുഷ്ടധനുജോപരി ധൃഷ്ടഹാസം അംബുജകരേണ ആഘ്നാനം ഭവന്തം ഗിരിവരാത് നീലരത്നം ഇവ ഏത്യ ദധുഹു. ഗോപാഹ ഗോപന്മാർ. ഇനി ഗ്രാവപ്രപാതത്തോട് ധനുജോപരി വരെയുള്ളൊരു സമസ്ത പദമാണെന്ന് പറഞ്ഞു. നമുക്ക് ഓരോ വാക്കും ആദ്യം നോക്കാം. ഗ്രാവം എന്ന് പറഞ്ഞാൽ പാറയാണ്. പാറയിൽ പ്രപാതം കൊണ്ട് ഞാൻ വീഴുക നിമിത്തമായിട്ട് പരിപിഷ്ടമായ, ഞാൻ പരിവേഷണം ചെയ്യപ്പെട്ട എന്ന് പറഞ്ഞാൽ പൊടിഞ്ഞു തകർന്ന, ഗരിഷ്ഠമായ, ഗരിഷ്ഠമായ ഭാരമേറിയ, ദേഹത്തോടു കൂടിയവണ്ണാണ് എടുക്കേണ്ടത്, ഭാരമേറിയ. അതുപോലെ ഭ്രഷ്ടം, ഭ്രഷ്ടം ഞാൻ പൊടിപൊടിയായ, പൊടിഞ്ഞു പോയ. അസു, ഭ്രഷ്ടാസു എന്നല്ല വന്നിരിക്കുന്നത്. അസു എന്ന് പറഞ്ഞാൽ പ്രാണനാണ്, പ്രാണനോട് കൂടിയ. ദുഷ്ട, ദുഷ്ട എന്ന് പറഞ്ഞാൽ നീചൻ, ദുഷ്ടൻ. ധനുജൻ അസുരനാണ്, അസുരൻ്റെ ഉപരി, മാറിൽ. അപ്പോൾ ഒരുമിച്ച് പറഞ്ഞാൽ പാറയിൽ വീണ് പൊട്ടിഞ്ഞ വലിയ ശരീരത്തോടു കൂടിയവനും പ്രാണൻ പോയവനുമായ ആ ദുഷ്ടദൈത്യൻ്റെ ശരീരത്തിൽ ധൃഷ്ടഹാസം ചിരിച്ചുകൊണ്ട് അംബുജകരേണ, അംബുജൻ താമരയാണല്ലോ, താമര പോലെയുള്ള കരം, കരം കൊണ്ട്, കൈകൊണ്ട് ആഘ്നാനം, ആഘ്നാനം അടിക്കുന്നവനായ ഭവന്തം അങ്ങയെ ഗിരിവരാത് നീലരത്നം ഇവ. വലിയ പർവ്വതത്തിൽ നിന്ന് നീലരത്നം എന്ന പോലെ, നീലക്കല്ല് എന്ന പോലെ ഏത്യ എടുത്ത് എത്തിയിട്ട്, അടുത്തെത്തിയിട്ട് ദധുഹു എടുത്തു, അവർ എടുത്തു, ഗോപന്മാരെടുത്തു എന്നാണ് സാരം പറയാം. തൃണാവർത്തൻ്റെ വലുതായ ശരീരം പാറപ്പുറത്തു വീണ് തകർന്ന് അവൻ മരിച്ചു. ഭഗവാൻ ആ ശരീരത്തിൽ ചിരിച്ചു കളിച്ചുകൊണ്ടിരുന്നു. ഗോപന്മാർ ഒരു പർവ്വതത്തിൽ നിന്ന് നീലക്കല്ല് എടുക്കുന്നത് പോലെ ഭഗവാനെ എടുത്തുകൊണ്ടുപോയി. ഇപ്പം കഴിഞ്ഞ 6-ാമത്തെ ശ്ലോകത്തിൽ ഇതെല്ലാം പറഞ്ഞിരുന്നു. ആ ഗോകുലത്തിന് വെളിയിൽ ഒരു പാറയുടെ പുറത്ത് ഇവിടെ നിലംപതിച്ചെന്നും ഉണ്ണിക്കണ്ണൻ എന്താണ് മാറിൽ ചിരിച്ചു കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും അപ്പോൾ അവിടേക്ക് അവിടെയൊക്കെ ഓടിയെത്തി, ഇത് അത്ഭുതമാണ്, ഉണ്ണിക്കൊന്നും പറ്റിയില്ല എന്നൊക്കെയാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇനി അവരവിടെ ചെയ്ത കണ്ട കാഴ്ചയും ചെയ്ത കാഴ്ചയാണ് പറയുന്നത്. ഭീമാകാരമായ തൃണാവർത്തൻ്റെ ശരീരം ആ പാറപ്പുറത്ത് വീണ് ചതഞ്ഞൊടിഞ്ഞിരിക്കുകയാണ്. ശരീരത്തിൽ നിന്ന് ജീവൻ പൂർണ്ണമായും വേർപെട്ടിരുന്നു. അപ്പോഴും ആ ഭയങ്കരനായ അസുരൻ്റെ ശരീരത്തിൽ ഭഗവാൻ താമര പോലെ മനോഹരമായ കൈകൊണ്ട് അടിച്ചു കളിച്ച് ചിരിച്ചുകൊണ്ടേയിരുന്നു എന്നാണ്. അസുരൻ്റെ ദേഹം എന്ന് പറയുന്നത് ഒരു പർവ്വതം പോലെയാണ്. ആ പർവ്വതം പോലുള്ള ശരീരത്തിൽ ഭഗവാൻ എന്താണ് അടിച്ചു കളിച്ചുകൊണ്ട് ആ ഇരിക്കുകയാണ്. ഭഗവാന്റെ നിറമാണെങ്കിലോ നീലയുമാണ്. അപ്പോൾ ഗോപന്മാർ ഉണ്ണിക്കണ്ണനെ എടുത്തുകൊണ്ട് പോയെന്നാണ്. അപ്പം മേൽപ്പത്തൂർ എന്ന ആ കവിയുടെ ഭാവന അവിടെ ഉണ്ടായത് ഒരു പർവ്വതത്തിൽ നിന്ന് നീലക്കല്ല് എടുത്തുകൊണ്ട് പോകുന്നത് പോലെ ആ ഗോപന്മാർ ശ്രീകൃഷ്ണൻ എടുത്തുകൊണ്ട് പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നീലക്കല്ലിൻ്റെ പ്രകാശം പോലെ ഭഗവാന്റെ പുഞ്ചിരി ശോഭിച്ചു എന്നാണ് അതിലൂടെ ധ്വനിക്കുന്നത്. കവി ഉദ്ദേശിച്ചിരിക്കുന്ന ഇതാണ്. കൂടാതെ ഭഗവാൻ കൈകൊണ്ട് അടിച്ചു കളിച്ചുകൊണ്ടേയിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ രത്നത്തിൻ്റെ വെട്ടിത്തിളങ്ങുന്ന പ്രഭ പ്രത്യക്ഷമാക്കുക കൂടി
കവി സാങ്കത്യമായി കവി ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ട്, അത് കവി വളരെയധികം വിജയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിൻപറ്റിയാവണം പിന്നീട് ഇങ്ങോട്ട് വന്ന എഴുത്തുകാരൊക്കെ മേൽപ്പത്തൂരിൻ്റെയൊക്കെ ശേഷമുള്ള ഭട്ടതിരിപ്പാടിൻ്റെ ശേഷമുള്ള നിരവധി എത്രയോ ഭക്ത ശിരോമണികളുണ്ട്, സാഹിത്യ ശിരോമണികളുണ്ട്. അതിൽ ഏറ്റവും പ്രമുഖനാണ് വാഴകുന്നം. വലിയൊരു ഗുരുവായൂരപ്പ ഭക്തനാണ് അദ്ദേഹം. പ്രസിദ്ധമായ ഒരു കീർത്തനം ഈ നീലക്കല്ല എന്ന പേര് തന്നെ ചേർത്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പം നീലക്കല്ല എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്, ഭഗവാൻ്റെ നിറമാണല്ലോ ഇവിടെ തന്നെ പറഞ്ഞിരിക്കുന്നത്. എത്ര മനോഹരമായ ഒരു കാഴ്ച, ഒരു ദൃശ്യം വരുന്നതാണ് നമുക്ക്. നമ്മൾ നോക്കുമ്പോൾ ഒരു വലിയ പാറ, അവിടെ തൃണാവർത്തനാണ്. ആ തൃണാവർത്തൻ എന്ന ആ പാറയുടെ മുകളിൽ നീലവർണ്ണമുള്ള കല്ല്, നീല രത്നം കല്ലുകളാണല്ലോ, അവയെപ്പോലെ പ്രഭ ചൊരിഞ്ഞുകൊണ്ട് കളിയാടി നിൽക്കുന്ന ഭഗവാന്റെ കാഴ്ച, അവ ആ പാറപ്പുറത്ത് നിന്ന് ഉണ്ണിക്കണ്ണനെ എടുക്കുന്ന കാഴ്ച നീലക്കല്ലിനെ എടുക്കുന്നത് പോലെ എന്ന് പറയുമ്പോൾ എത്ര മനോഹരമാണ്, നമുക്ക് മനസ്സിൽ കാണാനാവും ആ ഭഗവാനെ. അപ്പോൾ ഇതിൽ കൂടി ആവണം ഇന്ന് നമ്മൾ ചിന്തിക്കുകയാണ് വാഴകുന്നതിനെ പോലെയുള്ള ഭക്ത അഗ്രേസരന്മാർ കല്ലു വേണോ എന്ന് ആരംഭിക്കുന്ന കീർത്തനമൊക്കെ എഴുതിയിരിക്കുന്നത് നീലക്കല്ലിനെ കുറിച്ച്. കല്ലു വേണോ നീല നീറം കോലും നല്ല കല്ലു വേണു മല്ല വൈരിപ്പേരോലുന്ന കല്ലു വേണമോ ദേവകീതൻ ജഠരമാകരത്തിൽ നിന്നുദിച്ച ദേവകൾക്കും മോഹമേറ്റും കല്ലു വേണമോ. ഇങ്ങനെ പോകുന്ന മനോഹരമായ കീർത്തനം, ഏറെ ഭാഗവത വേദികളൊക്കെ മുഴങ്ങുന്ന കീർത്തനമാണ് ഇത്. അതൊക്കെ ഇതിൻ്റെ ഒരു ഇത് എന്താ പറയുക, ഈ ഒരു ആശയത്തെ പിൻപറ്റിയാവണം, അത് സ്വാധീനിച്ചതാവണം. കവികൾ എഴുത്തുകാരും എല്ലാം അങ്ങനെയാണല്ലോ, അവരുടെ ജീവിതത്തിൽ അവർ വായനയും അവർ കണ്ട കാഴ്ചകളും എല്ലാം അവരുടെ ഉള്ളിൽ പതിയുകയും കഥയായോ കവിതയായോ ശ്ലോകങ്ങളൊക്കെ ആയി അവർ എന്ത് ചെയ്തു, പുനർനിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണല്ലോ, അതാണല്ലോ ഇവിടെ പ്രതിഭ എന്ന് പറയുന്നത്, സർഗവാസന എന്നൊക്കെ പറയുന്നത്. എന്തായാലും വാഴകുന്നത്തിനും ഗുരുവായൂരപ്പനും മെൽപ്പത്തൂരിനും ഒക്കെ നമുക്ക് വലിയ നമസ്കാരം കൊടുക്കാം. ഇനി നമുക്ക് ശ്ലോകം ചൊല്ലാം. ഗ്രാവപ്രപാത പരിപിഷ്ടഗരിഷ്ഠദേഹ ഭ്രഷ്ടാസുദുഷ്ടധനുജോപരി ധൃഷ്ടഹാസം. ശ്വാസം പോകാൻ വളരെ സാധ്യത ഉള്ള ഒരു ശ്ലോകമാണ്. കാരണം അത് അസാമാന്യമായ മെൽപ്പത്ത് ഭട്ടതിരിപ്പാടിൻ്റെ കഴിവ് തന്നെയാണ്. കാരണം സമസ്തപദമാണ്, പരിപിഷ്ട ടായാണ് ഗരിഷ്ഠ ഠായായി ഭ്രഷ്ടാസു ദുഷ്ടധനുജോപരി ധൃഷ്ടഹാസം. ഷായുടെയും ടായുടെയും എല്ലാം മേളനമാണ് അവിടെ. അപ്പം അതുകൊണ്ട് ശ്രദ്ധാപൂർവം ചൊല്ലു, ഒരാവർത്തനം ചൊല്ലാം നമുക്ക്. ഗ്രാവപ്രപാത പരിപിഷ്ട ഗരിഷ്ഠദേഹ ഭ്രഷ്ടാസു ദുഷ്ടധനുജോപരി ധൃഷ്ടഹാസം. ആഖ്യാനമംബുജകരേണ ഭവന്തമേത്യ ഗോപാദ്യ ദുർഗിരിവരാദിവ നീലരത്നം. നാലാം പാദത്തിൽ ഗോപ എന്നൊരു വിസർഗം ലോപിച്ചതാണ്. അവിടെ നിർത്തുകയാണെങ്കിൽ ഗോപാഹ എന്ന് പറഞ്ഞ് നിർത്തേണ്ടി വരും. അതല്ല ഒരുമിച്ച് ചൊല്ലുവാണെങ്കിൽ വിസർഗമില്ലാതെ ഇരിക്കണം. അങ്ങനെ തന്നെ ചൊല്ലാൻ ശ്രദ്ധിക്കുകയും വേണം. ഒരാവർത്തനം ചൊല്ലുന്നു. ഗ്രാവപ്രപാത പരിപിഷ്ട ഗരിഷ്ഠദേഹ ഭ്രഷ്ടാസു ദുഷ്ടധനുജോപരി ധൃഷ്ടഹാസം. ആഖ്യാനമംബുജകരേണ ഭവന്തമേത്യ ഗോപാദ ദുർഗിരിവരാദിവ നീലരത്നം. പദങ്ങൾ അക്ഷരങ്ങളെല്ലാം നമ്മെ ഇച്ചിരി കുഴപ്പിക്കുന്നതാണ്. അക്ഷരസ്ഫുടത എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാം ഇങ്ങനെയുള്ള ശ്ലോകത്തിലൂടെ. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി വായിക്കുകയും ആശയം മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ആ എന്താണ് ഭഗവാനെ, ആ നീലക്കല്ലായ ഭഗവാനെ നമുക്ക് ഉള്ളിൽ കാണാം. അങ്ങനെ ആശയം വ്യക്തമാക്കി നമുക്ക് ചൊല്ലുകയും ചെയ്യാം. നമുക്ക് എട്ടാം ശ്ലോകത്തോട്ട് കിടക്കാം. ഏകൈകമാശു പരിഗൃഹ്യ നികാമനന്ദന്നന്ദാദി ഗോപ പരിരബ്ധ വിജുംബിതാംഗം ആദാതു കാമ പരിശങ്കിത ഗോപനാരീഹസ്താംബുജ പ്രപതിതം പ്രണുമോ ഭവന്തം. പദങ്ങൾ പിരിക്കാം. ഏകൈകമാശു, ഏകൈകം അധികം ആശുവാണ് ഏകൈകമാശു. ഇനി ബാക്കി സമസ്ത പദങ്ങൾ. നികാമനന്ദന്നന്ദാദി ഗോപ പരിരബ്ധ വിജുംബിതാംഗം സമസ്ത പദമാണ്, ശ്രദ്ധിക്കുക, പദം പിരിക്കാനില്ല. അതേപോലെ തന്നെയാണ് മൂന്നാമത്തെ പാദത്തിലും. ആദാതു കാമ പരിശങ്കിത ഗോപനാരീ ഹസ്താംബുജ പ്രപതിതം, പിരിക്കാനൊന്നുമില്ല, പക്ഷേ സമസ്ത പദമാണ് അതിന്. പ്രണുമോ ഭവന്തം, അതിൽ പ്രണുമഹ എന്നാണ്, പ്രണുമോ എന്നുള്ളത് പ്രണുമഹ എന്നായി മാറുന്നുണ്ട്. ഇത്രയുമാണ് പദം പിരിക്കുവാനായിട്ട്. ഇനി നമുക്ക് അന്വയം വായിക്കാം. ഏകൈകം ആശു പരിഗൃഹ്യ നികാമനന്ദന്നന്ദാദി ഗോപ പരിരബ്ധ
വിചുംബിതാംഗം ആദാതുകാമ പരിശങ്കിത ഗോപനാരീ ഹസ്താംബുജ പ്രപതിതം ഭവന്തം പ്രണുമഹ. ഏകൈകം ഓരോരോ ഓരോരോ അംഗത്തെയെന്നാണ് ഏകൈകം ആശു വേഗത്തിൽ പരിഗ്രഹിച്ചിട്ട് നികാമനന്ദം നന്ദാദി ഗോപ പരിരബ്ധ വിചുംബിതാംഗം. നികാമമായിട്ട് എന്ന് പറഞ്ഞാൽ വളരെയേറെ നന്ദന്മാരായിരിക്കുന്ന സന്തുഷ്ടന്മാരായിരിക്കുന്ന നന്ദാദി ആ നന്ദാദിക്ക് നന്ദൻ തുടങ്ങിയ ഗോപന്മാരാൽ പരിരബ്ധം ആലിംഗനം ചെയ്യപ്പെട്ടതാണ്. വിചുംബിതം ചുംബിക്കപ്പെട്ടതുമായ അംഗത്തോടുകൂടിയ ശരീരത്തോടുകൂടിയ ഒരുമിച്ച് പറയാം നമുക്ക് അത്യന്തം സന്തുഷ്ടന്മാരായ നന്ദൻ തുടങ്ങിയ ഗോപന്മാരാൽ ആലിംഗനം ചെയ്ത് ചുംബിക്കപ്പെട്ട ശരീരത്തോടുകൂടിയവനും ആദാതുകാമ പരിശങ്കിത ഗോപനാരീ ഹസ്താംബുജ പ്രപതിതം ആദാതുകാമം എടുക്കാൻ ആഗ്രഹമുള്ളവർ എന്ന് പരിശങ്കിത ആശങ്കിക്കപ്പെട്ട ഗോപനാരിമാരുടെ അഥവാ ഗോപസ്ത്രീകളുടെ ഹസ്താംബുജം ഹസ്തങ്ങളാകുന്ന കൈകളാകുന്ന അംബുജങ്ങളിൽ താമരകളിൽ പ്രപതിതം നിപതിച്ച കുതിച്ചു ചാടുന്ന എന്ന് പറയാം. അപ്പോൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവരെന്ന് തോന്നിപ്പിക്കുന്ന ഓരോ ഗോപസ്ത്രീയുടെയും സ്ത്രീയുടെയും കയ്യിൽ ചാടി വീഴുന്നവനുമായ ഭവന്തം അങ്ങയെ പ്രണുമഹ സ്തുതിക്കുന്നു. ഇവിടെ പ്രണുമഹ എന്ന് പറയുമ്പോൾ ഞാൻ സ്തുതിക്കുന്നു എന്ന അർത്ഥത്തിൽ എടുക്കാം. ക്രിയ അതായതുകൊണ്ട് ഞാനാണ് അതിൻ്റെ കർത്താവ് വരിക. സാറേ, ഇതാണ് ഭഗവാന്റെ ഓരോ അംഗവും ഓരോ അവയവവും പിടിച്ച് ചുംബിച്ച ഗോപന്മാരുടെ ആനന്ദം അസാധാരണമായിരുന്നു. ഭഗവാനെ എടുക്കാൻ കൊതിക്കുന്ന ഗോപവനിതമാരുടെ കൈകളിലേക്ക് ഭഗവാൻ ചാടി വീണു എന്നാണ്. ഇത്ര മനോഹരമായ കാഴ്ചയാണിത്. അപ്പോൾ വ്യാഖ്യാനം ഇതാണ്: അകപ്പാടെ അമ്പാടിയിൽ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ യശോദാനന്ദനൻ തൃണാവർത്ത അസുരൻ്റെ മാരകഹസ്തങ്ങളിൽ നിന്ന് മുക്തനായി തീർന്നപ്പോൾ അവിശ്വസനീയമാംവണ്ണം വീക്ഷിക്കപ്പെട്ട അത്ഭുത സംഭവത്തിൽ കുറച്ചു നേരം തെല്ലുനേരം വികാരഭരിതരായി നിന്നുപോയ ഗോപന്മാർ ആ വികാരപരവശതയിൽ നിന്ന് ഉണർന്നു. അപ്പോൾ പ്രകൃതമറിഞ്ഞ് ഭഗവാനെ കണ്ട് കരളലിഞ്ഞ് ഭക്തിഭാവത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ഉന്നത സ്വഭാവത്തിലേക്ക് കുതിച്ചു ചെന്നവരായി തീർന്നിട്ട് ഭഗവാന്റെ ഓരോ അവയവവും പ്രത്യേകം പിടിച്ച് ആശ്ലേഷിക്കുകയും ചുംബിക്കുകയും ഒക്കെ ചെയ്ത് എടുത്ത് മാറോടണയ്ക്കാനായിട്ട് അവർ ആഗ്രഹം പ്രകടിപ്പിച്ച് ഗോപസ്ത്രീകളുടെ കൈകളിലേക്കാണ് ഭഗവാൻ കുതിച്ച് ചാടിയത്. ഭഗവാൻ അസുരൻ്റെ ആ കൈകളിൽ പെട്ടപ്പോഴും ഗോപവനിതമാരുടെ കയ്യിൽ ചാടി വീണപ്പോഴും ഒരേ ഭാവം തന്നെയാണ് ഉള്ളിലും പുറത്തുമൊക്കെ പ്രതിഫലിച്ച് കണ്ടത്. നിർദ്വന്ദ്വനായ അദ്ദേഹത്തിന് ദ്വന്ദ്വഭാവം കൽപ്പിക്കുന്നവരുടെ ഭേദബുദ്ധിക്ക് വിരാമമിടുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടുത്തെ ശ്രദ്ധേയമായ കാര്യം. അത്യന്ത ദുഃഖവും അത്യന്ത ആനന്ദവും ഒരുമിച്ചു തന്നെ അനുഭവിക്കാൻ കഴിഞ്ഞ ഗോപന്മാരുടെ ഹൃദയത്തിൻ്റെ സമന്വയതാശക്തി ഭഗവത് പ്രസാദം കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ് എന്നിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം സന്തോഷവും സങ്കടവും എല്ലാം ഒരുമിച്ച് അനുഭവിക്കുന്ന ഒരു സമന്വയമുണ്ടല്ലോ. കാരണം ഈ ഉണ്ണിക്കണ്ണൻ ഒന്നും പറ്റിയില്ല, നമ്മുടെയൊക്കെ കുട്ടികൾക്ക് പറ്റുന്ന പോലെ തന്നെയാണ്. അയ്യോ ഭഗവാനെ, ഒന്നും ഒരു പരുക്ക് പോലും ഏറ്റില്ലല്ലോ, ഭഗവാന്റെ അനുഗ്രഹം എന്നല്ലാതെ മറ്റെന്തു പറയാനാണ്. അങ്ങനെ കരയുകയും അതോടൊപ്പം ചേർത്ത് പിടിച്ച് എവിടെയൊക്കെ ചുംബിച്ചു എവിടെയൊക്കെ ആശ്ലേഷിച്ചു എന്ന് പറയാനാവില്ല. അത്രമാത്രം സന്തോഷത്തിൽ ആനന്ദ നിർവൃതിയിലാണവർ. അപ്പോൾ അതിന് എന്താണ് മാറ്റു കൂട്ടുവാൻ വേണ്ടി ഭഗവാൻ എന്താ ചെയ്യുന്നത്? ആര് വിളിച്ചാലും പോകും, അതാണ് കൈകളിലേക്ക് കുതിച്ച് ചാടുകയാണ്, അത്ര സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തൻ്റെ പുഞ്ചിരിയിൽ തൻ്റെ കുട്ടിക്കുറുമ്പിലെല്ലാം ഭഗവാൻ നമ്മളുടെ എല്ലാം മനസ്സ് കവർന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് മാനസചോരൻ എന്ന് വിളിക്കുന്നത്. ഭഗവാൻ കള്ളനാ, നമ്മളുടെയൊക്കെ ഉള്ള് ഇങ്ങനെ കവർന്നെടുത്ത് മറ്റൊന്നും ചെയ്യാനാവാതെ ഭഗവാനിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നമ്മയൊക്കെ പ്രേരിപ്പിക്കുക ഭഗവാന്റെ ഇത്തരത്തിലുള്ള ചേഷ്ടകൾ തന്നെയാണ്, കുസൃതികളാണ്, പറയാതെ വയ്യ. അപ്പോൾ ആ കുസൃതിക്കണ്ണൻ്റെ മായകൾ നമുക്ക് അനുഭവിക്കാൻ, നമ്മുടെ ഉള്ളം കൊണ്ട് അനുഭവിച്ച് ഉള്ള് നിറയ്ക്കുവാൻ നമുക്കാവണം. ആ ആനന്ദത്തിൽ നമുക്ക് ലയിക്കുവാൻ സാധിക്കണം. പിന്നെ ശ്ലോകം ചൊല്ലാം. ഏകൈകമാശു പരിഗൃഹ്യ നികാമനന്ദൻ നന്ദാതി ഗോപ പരിരബ്ധ വിചുംബിതാംഗം. നന്നായി വായിക്കാൻ ശ്രദ്ധിക്കാം. ആദാതു കാമ പരിശങ്കിത ഗോപനാരീ ഹസ്താംബുജ പ്രപതിതം
പ്രണുമോ ഭവന്തം. അപ്പം സമസ്ത പദങ്ങൾ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ അക്ഷരങ്ങൾ തെറ്റുവാൻ സാധ്യതയുണ്ട്. അതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ആശയം ഉൾക്കൊണ്ട് വായിക്കാനായി ശ്രമം ഉണ്ടാവുക. ഏകൈകമാശു പരിഗൃഹ്യ നികാമനന്ദൻ നന്ദാതി ഗോപ പരിരബ്ധ വിചുംബിതാംഗം. ആദാതു കാമ പരിശങ്കിത ഗോപനാരീ ഹസ്താംബുജ പ്രപതിതം പ്രണുമോ ഭവന്തം. മനോഹരമായ രണ്ട് ശ്ലോകങ്ങൾ പറയാതെ വയ്യ. അപ്പോൾ ആ നീലക്കല്ലൊത്ത ഭഗവാന്റെ ആ തിരുവുടൽ നമുക്ക് കാണുവാൻ ഭാഗ്യമുണ്ടായി. അതോടൊപ്പം ആര് വിളിച്ചാലും ഓടി എത്താൻ വെമ്പുന്ന ഉണ്ണിക്കണ്ണൻ, ആ ഉണ്ണിക്കണ്ണൻ്റെ കുസൃതികൾ, കുറുമ്പുകൾ, ചേഷ്ടകളെല്ലാം, ചേതോഹരങ്ങൾ തന്നെ സംശയമില്ല. അതൊക്കെ കണ്ട് കണ്ട് കേട്ട് കേട്ട് നമ്മളുടെ ഉള്ളം നിറയട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥിക്കുവാനുള്ളത്. ഈശ്വര ഗുരുവായൂരപ്പ എത്ര ധന്യരാണ് എന്ന് പറയാതെ വയ്യ. ധന്യോഹം ധന്യോഹം. ശുഭദിനം. നമസ്തേ.